എൻ്റെ കൃത്യ നിർവഹണം, ജോലി തടസ്സപ്പെടുത്തി, എന്നെ അനാവശ്യം പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും പേര് എല്ലാം കൂടെ കൂട്ടി എന്നെ പരാതി കൊടുത്ത്. ബാക്കി ഡീറ്റെയിൽ സാറിന്. ആ, സ്റ്റാൻഡിലാണോ കെ എസ് ആർ ടി സി വാഹനത്തിൽ പിന്നെ പോയിട്ടില്ല, അതുവഴി പോയെന്നേ ഉള്ളൂ. നമ്മളെ ഡിപ്പോയിൽ പോണം, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയേ. ആ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഏത് വീടിൽ അല്ല, ഡിപ്പോയിൽ പോയി ആ ബസ് പരിശോധിച്ചെന്നല്ല, ആ വീഡിയോ ഇങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയെന്നല്ല. ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുക. എ ടി ഒ പറഞ്ഞെന്നാണ്, എ ടി ഒയുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് വീഡിയോ കാണിച്ചു തരൂ. ആ വീഡിയോ ഒന്ന് കാണിച്ചു തരൂ. ആ അത് തന്നെ. അവർ പറയുന്നത് ശരിയായിരിക്കും. അത് അപ്പോൾ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് ശരിയാണ്. വഴിക്കടവ് ബസ് അവർ പറയുന്നുണ്ട് ചേട്ടാ, അത് പറയാത്ത തന്നെ അവർ പറയുന്നുണ്ട്. ആദ്യം അത് ഞാൻ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചതാണ്. അതിൽ പറയുന്നുണ്ട് റോക്കി ബായിയെ പോലെ ബസ് നട റോഡിൽ നിർത്തി ഇറങ്ങി വന്നെന്നാണ്. ബസ് കിടക്കുന്നത് എങ്ങനെയാണ്, ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു, ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ്, എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടൊക്കെ ബസ്സിനാണ് വന്നിട്ട് പിന്നെ റോക്കി ബായി പോലെ. എങ്കിൽ യാത്രക്കാർ അക്ഷമരായിട്ടിരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും, തലകളെ വെളിയിൽ കാണും, അതിൻ്റെ അകത്തൊരു യാത്രക്കാരെയും കാണുന്നില്ല. ആ ഒതുക്കി. ജൂൺ 12 ഇല്ല, അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ MVD ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം, കേസ് എടുക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ, എനിക്ക് ഓർമ്മയിലില്ല. ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം, ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് ശരിയാവണം. അപ്പം ഞാൻ ഡിപ്പോയിൽ പോയി ചോദിക്കണം. ഇല്ല, വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു. അത്രയും മാത്രം വഴക്കും പോലീസും MVD ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരണം. അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത്, ഏതു പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ വഴിക്കടവ്. ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ചേട്ടാ, കോഴിക്കോട് പോയിട്ടുണ്ട്, നിലമ്പൂർ പോയിട്ടുണ്ട്, വഴിക്കടവ് പോയിട്ടുണ്ട്. KSRTC ബസ് ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത്. ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം. അതാണ് ഉദ്ദേശം. ആ പിന്നെ ആ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടാണ്. ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഫയൽ ചെയ്ത്. ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ അതാണ് വക്കീൽ പറയുന്നത്. ചേട്ടാ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞു തന്നെ കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം. എന്നെ കണ്ടു അല്ല, ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കണ കാര്യമില്ലേ. അവർ പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത്? അല്ല ചേച്ചി, ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക. ആരായാലും രോഷിണി എന്ന് പറയുന്ന ഈ വ്യക്തി 30-ാം തീയതി തൊട്ട് ഈ 3-ാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെ ബുദ്ധിമുട്ടിക്കണേന് ഒരു കണക്കില്ല ചേട്ടേ. നിങ്ങളെ ഒരു പെണ്ണാണ്, ഞാൻ ഒരു ആണായ കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ഇനി നാളെ ഒരു കാലത്ത് നിങ്ങളെ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ കേസ് കൊടുക്കൂലേ? ഒരാ എനിക്ക് എനിക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല. ന്യായമുള്ള എൻ്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല ചേച്ചി, എനിക്ക് സംസാരിക്കാൻ എനിക്ക് വയ്യ, എനിക്കിങ്ങനെ വയ്യ, എനിക്ക് വയ്യ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷനി ഞാൻ കണ്ടു, അനാവശ്യം പറഞ്ഞു, അപമര്യാദയും പെരുമാറി. അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം, എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ?
നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി? കൈരളിയാണോ? ഓ, അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ? ഇത് എന്നെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് എന്നെയാണ് പ്രതീക്ഷിക്കുന്നത്? അതല്ല ചേട്ടാ, എനിക്ക് എനിക്ക് ബുദ്ധിമുട്ട്, എനിക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ. എന്നെ എങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു? അത് നോക്കണം ചേട്ടാ, നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും. ഷെഡ്യൂൾ വണ്ടി ഞാൻ ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്. ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് ഒരു വർഷത്തോളം. നിങ്ങളെ മീഡിയാസ് ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട്. നിലമ്പൂർ വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നൽ ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്. ഈ ഈ പറയുന്ന കണ്ടക്ടർ DFI പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത്, എന്നിട്ട് അവൻ പുറകിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത്. സഖാവിനെ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കുന്നത്, സഖാവേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കുന്നത്. MLA വരുമ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്താൽ, എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്ന്. അതിലൊന്നും കാര്യമല്ല. ഏതുവായിരുന്നു ഡ്രൈവർ എന്ന് വെച്ചാൽ ഞാൻ തിരക്കണം, ഞാൻ തിരക്കിയിട്ടില്ല, ഞാൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇടപെട്ടിട്ടില്ല. ഞാൻ പറയട്ടെ, ഞാനൊരു ഈ ഡേറ്റും ഈ കാര്യവും ഇവർ പറയുന്ന അനുസരിച്ച് എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാലേ അറിയാവുള്ളൂ. നിങ്ങൾ ഇപ്പൊ എന്ത് KSRTC അന്വേഷിക്കട്ടെ, ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. അറിയത്തില്ല, എന്റെ അറിവില്ല, എനിക്കറിയത്തില്ല. എന്റെ അടുത്ത് ഇതുവരെയും ഈ ഒരു പ്രശ്നമല്ലാതെ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ല. ഞാൻ അങ്ങനെ ഒരു അറിവ് എന്റെ കയ്യിലില്ല. 2 വർഷമായിട്ട് ജോലി ചെയ്യല്ലേ മെമ്മറി കാർഡ്. ജീവനക്കാരെ അങ്ങനെയൊന്നുമല്ല, മെമ്മറി കാർഡ് പോയിട്ടുണ്ടെങ്കിൽ അത് കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. അത് മെമ്മറി കാർഡ് എന്തായാലും കോടതിയിൽ തെളിയിക്കണമല്ലോ. എനിക്കറിയത്തില്ല, മെമ്മറി കാർഡുമായിട്ട് നമ്മളിപ്പം വണ്ടി തരുമ്പോൾ റിപ്പോർട്ട് ചെയ്ത് വണ്ടിയിൽ ഇന്ന ഇന്ന സാധനങ്ങളുണ്ടെന്ന് അവിടുത്തെ ഇൻചാർജാണ് ചെയ്യുന്നത്. ഒപ്പിട്ട് തരേണ്ടതാണ്, ഒരു കാർഡ് തരും. കാർഡാണ് നമ്മളെ താക്കോലായിട്ട് നമ്മൾ കാണുന്നത്. ആ കാർഡ് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ ഈ മെമ്മറി കാർഡ് ഉണ്ടോ എന്നല്ല, ബ്രേക്ക് ചെക്ക്, വണ്ടി ഫുള്ള് ചെക്കിങ് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടാണ് തരുന്നത്. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് തരണയാണ്, നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും നോക്കുന്നില്ല. പിന്നെ കാർഡ് അവരെ ഏൽപ്പിക്കുകയാണ്. ഞാൻ അന്നേ ദിവസം സംഭവം 10:45 വണ്ടി ഇവർ ഈ വിഷയം നടക്കുമ്പോൾ 10:45 10:30 മറ്റേ അവിടെ നിന്ന് വിജിലൻസിൽ നിന്ന് കാൾ വന്നു ഒപ്പിട്ട് ഞാൻ കൊടുക്കുക, വണ്ടി അവരെഴുതി ഒപ്പിട്ടതിന് ശേഷം അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. കാർഡ് അവരെ ഏൽപ്പിക്കുകയാണ്. പിന്നെ വണ്ടിക്ക് ആരും എനിക്കൊരു അറിവുമില്ല. അടുത്ത ദിവസം സർവീസ് നടത്തിക്കണം, അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. ഈ വാർത്തയിൽ ഇതായിട്ട് ഞാൻ എയറിലെ എന്നാ എയറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല, വണ്ടി അവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പരിശോധിച്ചു, മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി ഡോറിന്റെ അവിടെ നിന്നിട്ട് CCTV പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം. ആ അത് നേരെ ഞാൻ പോകുന്ന ATO റൂമിലോട്ടാണ്. അപ്പൊ ബസ് ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് പറയും, എനിക്ക് ഉറപ്പ് വരുത്തണ്ടേ ഉള്ളതാണോ അല്ലേ എന്നുള്ളത്. ചേട്ടൻ ഇറങ്ങി ഉടനെ പോയി നോക്കി, അവര് ഇനിയിപ്പോ റെക്കോർഡിംഗ് ആണോ അല്ലേ എന്നാ എനിക്ക് തെളിയണ്ടേ. അതുകൊണ്ട് എന്താണ് വണ്ടിക്കകത്ത് കയറി പരിശോധിച്ചു, ആ ഡോറിന്റെ അകത്ത് നിന്ന് ATO അങ്ങോട്ട് പോയപ്പോ നോക്കി എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോയിട്ടില്ലെന്നല്ലല്ലോ എപ്പോഴും പറയുന്നത്, പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ്. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം പറഞ്ഞു തന്നാ ഞാൻ അതേപോലെ പറയാം, അതാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഞാൻ എനിക്ക് ATO കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, പോകണമായിരുന്നു, സാറ് വിളിപ്പിച്ചു എന്നെ. അപ്പൊ ഞാൻ കാണാൻ പോകുന്നത് അന്നും മീഡിയസിനെ എല്ലാവരും ഞാൻ വിളിച്ചതാണ് അന്ന്. ഇത് എന്നാണ് ഞാൻ കൊടുത്തത്? കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങി, അതായത് 27-ാം തീയതി. അപ്പൊ 28-ാം തീയതിയാണ് ഞാൻ വെളിയിൽ ഇറങ്ങുന്നത്. 10:30 കഴിഞ്ഞ് 11 മണിയായി കാണും. ഞാൻ ATO കാണണമെന്ന് പറഞ്ഞ് ATO കാണാനാണ് ഞാൻ പോയത്. അപ്പോഴത്തേക്ക് വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ വണ്ടി അവിടെ ഇല്ലായിരുന്നു എന്ന്
ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, വണ്ടി അവിടെ ഇല്ലായിരുന്നു, വണ്ടി അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അതുവഴി കയറി വണ്ടിക്കകത്ത് കയറി നോക്കുകയോ അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് നോക്കുകയോ അതിൻ്റെ കാര്യമൊന്നുമില്ല. മെമ്മറി കാർഡ് ഉണ്ടോയെന്ന് ഞാൻ നോക്കിയെന്ന് പറഞ്ഞാൽ പരിശോധന നടത്തി. അപ്പോൾ ശരിയായിക്കോ, അതൊക്കെ ഇനി ഞാൻ സംസാരിച്ച അത് ഇതേപോലെ സംസാരിച്ചിട്ട് അതും വീഡിയോക്കാൻ കാരണം ഉണ്ടാവും. അത് കോടതി ഇപ്പം നടക്കുന്ന കേസാണ്, കോടതി തെളിയിക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ. കോടതി മെമ്മറി കാർഡ് എവിടെ നിന്നാണ് ഇനി വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബസ് ആ ഫ്രണ്ടിൽ കിടക്കായിരുന്നു, ഞാൻ പറയുന്നുണ്ടല്ലോ വീഡിയോയിൽ. അതെനിക്കറിയത്തില്ലല്ലോ, 10:30-11 മണിക്ക് സർവീസ് അല്ലല്ലോ. ഏത് സർവീസാണ് പോയത്? അല്ല ഏത് സർവീസാണ് പോയത്? അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന സർവീസ് അത് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്. 101 പരിശോധിച്ചെന്ന് ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ പരിശോധിച്ചെന്ന് പറയുന്നുണ്ടോ? ഞാൻ അതോടി പോയപ്പോൾ നോക്കി, സ്ക്രീനിൽ നോക്കിയപ്പോഴത്തേക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്, സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടി ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വണ്ടി കിടക്കയില്ലേ, ഡോറ് ക്ലോസ് അല്ലേ. ഞാൻ പിന്നെ ആ മെമ്മറി കാർഡ് എടുത്തെന്ന് ഉള്ള രീതിയിലാണ് എന്ത് പറയുന്നത്. CCTV പ്രവർത്തിക്കുന്നുണ്ടായിരുന്ന വണ്ടി ഓണാണെങ്കിൽ, വണ്ടിയുടെ ഇഗ്നീഷ് ഓണാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വർക്കിംഗ് ആണ്. നമ്മളെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴായാലും ഫ്രണ്ടായാലും എല്ലാ ക്യാമറയും വർക്കിംഗ് ആണ്, എല്ലാ ക്യാമറയും വർക്കിംഗ്. പിന്നെ അതിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ് പറയുന്നത്? സംശയമുണ്ട്. അതെന്ന് വെച്ചാൽ പാർട്ടിയിലുള്ള ആളാണെന്ന് അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ സഖാവിനെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാവും സ്വാഭാവികം. കണ്ടക്ടർ ഞാൻ ഒരിക്കലും എൻ്റെ കൂടെ ഉള്ള സ്റ്റാഫിനെ കുറ്റം പറയില്ല, പക്ഷേ എന്നാലും അവൻ്റെ ഭാഗത്തുള്ള പാർട്ടി ബേസിലുള്ള അവന് പ്രഷർ കാണുമായിരിക്കും, അവൻ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യത ഉണ്ട്, ചെയ്ത് കാണും. ഇനി ഇടയ്ക്ക് ഇത്രയും സമയം കിടക്കയില്ലേ, 2:10 വണ്ടി അവിടെ കൊണ്ടിട്ട്, അതും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലാണ്, സംസ്കൃത കോളേജിൻ്റെ ഫ്രണ്ടിലാണ് ഇടുന്നത്. വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് 10:30 2 മണി വരെ വണ്ടി അവിടെ ചുമ്മാ കിടക്കയില്ലേ. അപ്പോൾ MLA ഉണ്ട് അതിൻ്റെ അകത്ത്, അതിലെല്ലാ വാർത്തയിലും പറയുന്നുണ്ട് MLA ഉണ്ട്, ഈ കണ്ടക്ടറുണ്ട്, പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് വിജിലൻസിൻ്റെ ആൾക്കാർ വരുന്നത്. അതിനിടയ്ക്ക് എവിടെ വേണോ സംഭവം വരാമല്ലോ. ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. നമുക്ക് കാര്യം അറിയാത്ത കാര്യത്തിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് നിയമം തെളിയിക്കിട്ട്, കോടതി കേസിൽ അടക്കല്ലേ, ബാക്കിയുള്ളവരെ തെളിയിക്കിട്ട്.